ഒരേയൊരു ആവശ്യം മാത്രമേ എനിക്കുള്ളൂ, നിന്റെയും സൂര്യയുടെയും വിവാഹകാര്യം സൂര്യയുടെ വീട്ടുകാരുമായി സംസാരിച്ച് നടത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം നീ എനിക്ക് മാത്രം തരണമെന്ന് റാണിയമ്മ ഋഷിയോട് പറയുന്നു. അത് എന്റെ മാത്രം അവകാശമാണെന്ന് റാണി പറയുന്നു. അക്കാര്യം ഋഷി അതിഥി ടീച്ചറെ വന്ന് അറിയിക്കുകയും അപ്പോൾ ടീച്ചർ പറയുന്നു, നിന്റെയും സൂര്യയുടെയും വിവാഹം മുൻകൈയെടുത്ത് റാണി നടത്താമെന്ന് പറഞ്ഞത് ഞാൻ സൂര്യയുടെ അച്ഛനെ വാക്കുകൊടുക്കാൻ പോകുകയാണെന്ന്. ഋഷിയുടെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ മാളിയേക്കലിലെ റാണിയമ്മയുടെ സമ്മതപ്രകാരം ഋഷിയുടെയും സൂര്യയുടെയും വിവാഹകാര്യങ്ങൾ നടത്താനായി തീരുമാനമായിരിക്കുകയാണ്. റാണിയമ്മയുടെ ഈ വാക്കുകളെല്ലാം കേട്ട് ഋഷിയും വളരെയധികം സന്തോഷത്തിലാണ്. ഇനി ഇതിനു പിന്നിലെ ചതി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.